പ്രധാനമായി എന്റെ ചർച്ചയ്ക്കുള്ള പോയിന്റായി അവതരിപ്പിക്കാനുള്ള കേരളത്തിലെ ഹൈക്കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച് മുമ്പ് നൽകിയ വിധി പ്രസ്താവവും ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിധി പ്രസ്താവം തട്ടിച്ചു നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ജയകുമാർ സാർ ഏറെക്കുറെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അഭിപ്രായം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. പക്ഷെ അതിൽ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാടെടുക്കുന്നതിന് എന്തുകൊണ്ട് വൈമുഖ്യം കാണിക്കുന്നു? അതിൽ അന്ന് കേരള ഹൈക്കോടതി കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തി. ആ അസംതൃപ്തി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ നിർവഹണത്തിൻ്റെയും അതിൻ്റെ സ്വത്തുവകകളുടെയും അമൂല്യമായിട്ടുള്ള മറ്റ് ഉപാധികളുടെയും എല്ലാം പരിപാലനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്നതാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത്. പക്ഷെ ഈ കാലം അത്രേ, ആ വിധി വന്നിട്ട് ഇപ്പൊ 10 വർഷത്തോളം ആകുകയാണ്. ഈ കാലം അത്രയും നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കാരണമായി പറയാം, അത് സുപ്രീം കോടതിയിലേക്ക് ഒരു പിന്നെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായി പോയിട്ടുണ്ട്, അതുകൊണ്ട് അത്തരം ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകുന്നതോ സബ് ജുഡീസ് ആയി മാറും എന്നുള്ളതുകൊണ്ട് അത് ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടെടുക്കാം. പക്ഷെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, കേരളത്തിലെ ഗവൺമെന്റ്, കേരള സംസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള വാദം പോലും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വെക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് തീർച്ചയായും ഈ സുപ്രീം കോടതിയുടെ നിഗമനങ്ങളെ ഇത്തരത്തിലേക്ക് നയിക്കുന്നതിന് ഇങ്ങനെ ഒരു സാഹചര്യം സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ള ഒരു പരാമർശമാണ്. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി ഇനിമേൽ ഈ ക്ഷേത്രത്തിന്റെ നിർവഹണം നടത്തുന്ന, ഭരണകാര്യ നിർവഹണം നടത്തുന്ന സമിതിയുടെ അധ്യക്ഷനായി. രണ്ട്, മറ്റൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറയുന്നു, ഈ ഭരണസമിതിയിൽ അംഗങ്ങളായി വരേണ്ടുന്ന ആളുകൾ ഹിന്ദുക്കളായിരിക്കും. നേരത്തെ ബഹുമാനപ്പെട്ട മോഹൻഗോപാൽ സാർ അതിന്റെ ഒരു ഭാഗം സൂചിപ്പിച്ചു. ഞാൻ ഇക്കാര്യത്തിൽ ശ്രദ്ധയിൽ കൊണ്ടിരുന്നത്, ഹിന്ദുക്കൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് കേരളത്തിലെ ഒരു ജില്ലയിലെ ജഡ്ജി എന്ന നിലയിൽ ആര് വരണം എന്നതിന്റെ സൂചന കൂടി ഉൾക്കൊള്ളുന്നു എന്ന്. അതിൽ തന്നെ പ്രിൻസിപ്പൽ ജഡ്ജി ആണോ അതോ അഡീഷണൽ ജഡ്ജി ആണോ അമ്മാതിരിയുള്ള ഒരു കാര്യവും അതിൽ വ്യക്തത വരുത്തുന്നില്ല. ജഡ്ജ്, ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഗൗരവമായി വരുന്നത്, ഇത് നേരത്തെ മോഹൻഗോപാൽ സാർ കൃത്യമായി പറഞ്ഞു, ഭരണഘടന അനുവദിക്കുന്ന വ്യവസ്ഥകളുടെ, പരിരക്ഷാത്മക വ്യവസ്ഥകളുടെ ഉൾപ്പെടെ ലംഘനമായി ഭാവിയിൽ മാറാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സ്പഷ്ടീകരണ ഉത്തരവ് വാങ്ങേണ്ടതായി വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിധി വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാം എടുക്കുന്ന അഭിപ്രായ പ്രകടനം എന്താ? സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു റിവിഷനോ റിവ്യൂവിനോ ഒന്നും തന്നെ പോകുന്നില്ല, പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടിരുന്ന ഒരു കാര്യം. മറ്റൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്, ഇതിന്റെ വിധിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഈ ഭരണസമിതിയുടെ ഉള്ളിൽ വരേണ്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരിലെ മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർ ചേർന്നിട്ടാണ്. ഞാനൊരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ക്യാബിനറ്റിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ ഭരണഘടനയിലോ നിയമവ്യവസ്ഥയിലോ എവിടെയെങ്കിലും ഹിന്ദു മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ഒരു ക്യാബിനറ്റ് എന്ന പ്രയോഗമുണ്ടോ? മുമ്പ് ഈ ചർച്ച വന്നതാണ്, നിയമസഭയിലെ ഹിന്ദു എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തരത്തിൽ കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് അവരെ വോട്ടർമാർ എന്ന നിലയിലോ തീരുമാനമെടുക്കുന്നവർ എന്ന നിലയിലോ അവരെ വിഭാഗീയമായി പിന്നെ ഒരു പ്രത്യേക ക്ലാസ് എന്ന നിലയിൽ മാറ്റി നിർത്താം. പക്ഷേ മന്ത്രിസഭ എന്നത് കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എന്റിറ്റിയാണ് ഭരണഘടനാപരമായി നിയമപരമായി എന്നതുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദു മന്ത്രിമാർ ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിനെ എങ്ങനെയാണ് നിയമപരമായി നമുക്ക് സാധൂകരിക്കാൻ? ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണന വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ജില്ലാ ജഡ്ജി ഈ ഭരണസമിതിയുടെ അധ്യക്ഷനായിരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജില്ലാ ജഡ്ജിയെ ഭരണകാര്യ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക,
അത് എന്തിനേയും ആയിക്കോട്ടെ, ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഭരണഘടനാ സംവിധാനം അനുസരിച്ച് നീതിന്യായ ഘടകങ്ങളെ ഇതര സംവിധാനങ്ങളിൽ നിന്ന്, ഭരണപരമായ ഇതര സംവിധാനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നു ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വേർതിരിവ് വളരെ ബോധപൂർവം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ജില്ലാ ജഡ്ജിയെ ഇത്തരം ഒരു ഭരണസമിതിയുടെ അധ്യക്ഷനാക്കുക എന്ന് പറയുമ്പോൾ അവരിൽ നിക്ഷിപ്തമാക്കപ്പെടുന്ന ചുമതല നമ്മൾ നേരത്തെ കണ്ടതും മനസ്സിലാക്കി വച്ചതുമായ ഭരണപരമായ ഉത്തരവാദിത്തങ്ങളുടെ വിതരണ ക്രമം എന്ന തത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നു എന്നതാണ്. മാത്രമല്ല, ഭാവിയിൽ നേരത്തെ മോഹൻഗോപാൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെയോ അതിൻ്റെ സ്വത്തുവകകളുടെയോ അമൂല്യമായ മറ്റ് ഉപാധികളുടെയോ പരിപാലനത്തിലോ നിലനിൽപ്പിലോ ഉന്നയിക്കപ്പെട്ടാൽ അതിന് ബാധ്യസ്ഥരാവുന്ന ഘടകം കൂടി ഈ ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള സംവിധാനമായി മാറും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അത്തരം ഒരു വിഷയത്തിൽ നീതിന്യായപരമായ പരിശോധനയും പരിഗണനയും എടുക്കാൻ കഴിയുന്നത്, നടത്താൻ കഴിയുന്നത്? തുറന്നു വരുന്ന നീതിന്യായ പ്രശ്നങ്ങളിലെല്ലാം, വ്യവഹാരങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച് ഒരു ഭാഗത്ത് ആരോപണ വിധേയരായിട്ടോ പരിശോധനാ വിധേയരായിട്ടോ ഈ ന്യായാധിപന്മാർ ഉൾപ്പെടെയുള്ളവർ നിൽക്കേണ്ടി വരും എന്ന സാഹചര്യം കൂടി അവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാപരമായ നമ്മുടെ അധികാര വിഭജന തത്വത്തിന് വിരുദ്ധമായി വരുന്ന ഒരു നിർദ്ദേശമല്ലേ എന്നതുകൂടി അക്കാര്യത്തിൽ ഉന്നയിക്കാം. രണ്ട് വിഷയങ്ങളാണ് അവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. അതുപോലെ തന്നെ ഈ ഭരണസമിതിക്കുപരി ഒരു ഉപദേശക സമിതിയെ നിർദ്ദേശിക്കുന്നു. അതിന്റെ അധ്യക്ഷനായിട്ട് ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ന്യായാധിപനെയാണ് നിർദ്ദേശിക്കുന്നത്. മറ്റ് മൂന്ന് രണ്ടുപേരും കൂടി അതിൽ വരുന്നുണ്ട്, തന്ത്രി മുഖ്യനും അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും. ഇവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇത് എന്ത്, നമ്മുടെ സുപ്രീം കോടതി ഉന്നയിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു വിധി പ്രസ്താവം ഭരണഘടനാപരമായും നിയമപരമായും വരുന്ന എല്ലാ സംവിധാനങ്ങളും അനുസരിച്ചു കൊള്ളണം, പാലിച്ചു കൊള്ളണം എന്ന തത്വം നമ്മുടെ മുകളിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിക്ക് അവതരിപ്പിക്കാൻ അർഹമാണോ, സാധ്യമാണോ? അങ്ങനെ നിർദ്ദേശിച്ചാൽ അതിന് എന്ത് തരത്തിലുള്ള സാധുതയാണ്? സുപ്രീം കോടതി എന്നത് നിയമത്തിന് അതീതമായി മാറുകയാണോ ഇവിടെ എന്ന സംശയമാണ് എനിക്ക്. നിയമവാഴ്ചയ്ക്ക് അതീതമായിട്ട് മാറുകയാണ്, അങ്ങനൊരു അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത് നിയമമായി മാറും, അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ് എന്ന ഭരണഘടനാ തത്വവും നിയമവാഴ്ചാ തത്വവും നമ്മൾ അനുസരിക്കുമ്പോൾ തന്നെ ആ സുപ്രീം കോടതിക്ക് നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ഉള്ളത് നമ്മുടെ ഭരണഘടന സ്ഥാപിക്കുന്നത് എന്ന തത്വം നാം വിസ്മരിച്ചു പോകും ഇവിടെ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇക്കാരണങ്ങളാൽ നേരത്തെ മോഹൻഗോപാൽ സാർ പറഞ്ഞ ആ വിഷയത്തിനെ ഞാൻ അല്പം കൂടി വിപുലപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിധി പ്രസ്താവം നമ്മുടെ അടിസ്ഥാനപരമായ ഭരണഘടനാ മൂല്യങ്ങളെ, തത്വങ്ങളെ ഗൗരവമായ അളവിൽ നിരാകരിക്കാൻ ഇടയാക്കുന്നു. ഈ പ്രവണത തുടരുകയാണെങ്കിൽ തുടർന്നു വരുന്ന മറ്റ് നിരവധി സന്ദർഭങ്ങളിൽ ഇത് ആവർത്തിക്കാൻ, ശക്തിപ്പെടാനും ഭരണഘടനയെ തന്നെ നിരാകരിക്കാനുമുള്ള നിലയിലേക്ക് മാറും എന്ന ആശങ്കയാണ്, സംശയമാണ് എനിക്ക് നമ്മുടെ പഠിതാക്കളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ വിധി പ്രസ്താവത്തിന്റെ മറ്റൊരു ഭാഗത്ത് പരാമർശിക്കുന്നത് ഭരണസമിതി നിലവിൽ വന്നാൽ അതിന്റെ നിർവഹണ കാര്യസ്ഥനായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയോഗിക്കണം എന്നാണ്. അദ്ദേഹം ആയിരിക്കും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കും. പക്ഷെ അങ്ങനെ നിർവഹിക്കുമ്പോൾ തന്നെ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ പണം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജഭരണ കൂടം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഭരണ കുടുംബം നിർദ്ദേശിച്ചിട്ടുള്ള അംഗത്തിന്റെ അനുമതിയോടെ മാത്രമേ നടത്താൻ കഴിയൂ. ഭരണസമിതിയുടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉപദേശക സമിതിയുടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പ്രതിനിധിയായി ആ സമിതിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളിന്റെ അംഗീകാരത്തോടെ മാത്രമേ അത് ചെലവഴിക്കാൻ കഴിയുള്ളൂ. 1 കോടിയിൽ അധികം വരുന്ന ചെലവ് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ തന്നെ രാജകുടുംബാംഗമായി നിർദ്ദേശിക്കപ്പെടുന്ന ആളിന്റെ അംഗീകരണത്തോടെ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഭരണസമിതിയുടെ അംഗീകരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യുക്തിസഹമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഇവിടെ ഭരണസമിതിയുടെയും അല്ല ഉപദേശക സമിതിയുടെയും അല്ല, അതിലുപരി രാജകുടുംബാംഗമായി ഈ സമിതിയിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളിന്റെ അനുമതിയോടെ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളെയും മറികടന്നുകൊണ്ട് നമ്മുടെ നിയമ ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം അതിലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള
ഒരു പൊതു സംവിധാനത്തിന്റെ തീരുമാനമെടുക്കാനും അതിന് അംഗീകരണം നൽകാനും ആ ചെലവിനെ അധികൃതമാക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം ഒരു സ്വകാര്യ സംവിധാനത്തിലേക്ക് അതിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന ഗൗരവമായ ഒരു പ്രശ്നമാണ് എനിക്ക് ആ വിധി പ്രസ്താവത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഇതിനെ എങ്ങനെയാണ് നമുക്ക് സാധൂകരിക്കാൻ കഴിയുക? ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണേണ്ടത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരും സുരേന്ദ്രമോഹൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഉൾക്കൊള്ളുന്ന ഡിവിഷൻ ബെഞ്ചും അതിനുശേഷം സുപ്രീം കോടതിയും ഇപ്പോഴത്തെ വിധിന്യായത്തിൽ പോലും ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഈ ക്ഷേത്രത്തിന്റെ അവകാശത്തെ സംബന്ധിച്ച് രാജഭരണ കുടുംബമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ എന്തെങ്കിലും വിരുദ്ധമായ തർക്കം ഉന്നയിച്ചിട്ടില്ല. അത് പൊതു സ്വത്ത് തന്നെയാണ്. അങ്ങനെ പൊതു സ്വത്താണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ബഹുമാനപ്പെട്ട മോഹൻഗോപാൽ സർ അതിനെ സോവറിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു, അത് വ്യത്യസ്തമായ ഒരു സങ്കല്പനമാണ്. ഇവിടെ പൊതു സ്വത്താണ് എന്ന കാര്യത്തിൽ ഈ രണ്ട് വിഭാഗം ആളുകൾക്കും തർക്കമില്ലാത്ത സ്ഥലത്തിൽ അത് പൊതു സ്വത്ത് തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അതിന്റെ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ ചുമതലപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് സുപ്രീം കോടതി. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് ഇവിടെ സ്വകാര്യ രാജ കുടുംബത്തിന്റെ പ്രതിനിധിയായി വരുന്ന ഒരാളിലേക്ക് ഈ അധികൃതമാക്കൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം നിക്ഷിപ്തമാക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി തന്നെയാണ്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, റൂളർ എന്ന പരാമർശം. പക്ഷെ അതിലെ ഒരു ഘടകം എനിക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, ഈ റൂളർ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന 1949 ഉടമ്പടി, ത്രികക്ഷി ഉടമ്പടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായും തിരുവിതാംകൂറിന്റെ രാജ ഭരണാധികാരം കൈയാളിയിരുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആണ്. ആ ഭരണാധികാരം പിൽക്കാലത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരുന്ന ഒരു അധികാരം അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിലേക്ക് എത്തിപ്പെടാൻ കഴിയും? നിങ്ങൾ രണ്ടുപേരും അതിന്റെ മറ്റു വിശദാംശങ്ങൾ പറഞ്ഞു. 1971-76 ഭരണമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്റെ ന്യായമായ വാദമുഖം എന്ന് പറയുന്നത് ഈ കവനന്റിൽ തന്നെ, ആ കവനന്റ് തന്നെ നാം അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിസ്ഥാനമായി എടുക്കുകയാണെങ്കിൽ ആ കവനന്റിൽ തന്നെ പ്രയോഗിച്ചിരിക്കുന്നത് റൂളർ എന്ന നിലയിലാണ്, ഭരണ ചുമതല വഹിക്കുന്ന ആൾ എന്ന നിലയിലാണ്. ഭരണ ചുമതല വഹിക്കുന്ന ആൾ എന്ന നിലയിൽ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു ചുമതല എന്നത് മാത്രമാണ്. അങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം, ആ ഭരണ ചുമതല എന്നത് പിൽക്കാലത്തെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇല്ലാതാകുന്നു എന്നുണ്ടെങ്കിൽ, അത് നിരസിക്കപ്പെടുന്നു, നിരാകരിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മുൻപ് രൂപപ്പെടുത്തിയ ഏതൊരു തരത്തിലുള്ള ഉടമ്പടിയും ആധികാരിക പ്രമാണവും പിൽക്കാലത്ത് വന്ന നിയമവ്യവസ്ഥയുടെ തത്വങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായിരിക്കും എന്നതിനെ ആ പദവി പിൽക്കാലത്ത് വ്യക്തിപരമായും പിന്തുടരാൻ കഴിയില്ല, രാഷ്ട്രീയമായും പിന്തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നിയമതത്വം. ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ എ ട്രസ്റ്റി ആസ് എ റൂളർ ഓഫ് ട്രാവൻകൂർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ദ പ്രോപ്പർട്ടി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെമ്പിൾ ഈസ് വെസ്റ്റഡ് ഓൺ ദ റൂളർ എന്നാണ് പറഞ്ഞത്, ട്രാവൻകൂർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഭരണാധികാരം എപ്പോഴാണോ നിരാകരിക്കപ്പെടുന്നത് അപ്പോൾ തുറന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും അത് ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് തരത്തിലാണ് 1993 മുതൽ അദ്ദേഹത്തിന്റെ സഹോദരനെ ഇത് പിന്തുടർച്ചാവകാശം എന്ന നിലയിൽ ആർജിക്കാൻ കഴിയുക? ആ പിന്തുടർച്ചാവകാശമാണ് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് അവിടെ ഗൗരവതരമായ ഒരു പരിമിതി സംഭവിച്ചത് എന്നാണ് ഒരു നിയമ വിദ്യാർത്ഥിയുടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ പദവി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഷെബൈ എന്ന ആ ആശയം സുപ്രീം കോടതി ഇവിടേക്ക് പുനരവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ക്ഷേത്രം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള ഉപാധി അല്ല. ആ വിധിപ്രസ്താവത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി അവർ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ക്ഷേത്രം എന്നത് പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം അതിലെ
തന്ത്രിമാർക്ക് വരുന്നുണ്ട്, പൂജകൾ നടത്തുന്ന ആളുകൾക്ക് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുവകകളുടെ പരിപാലനം നടത്തുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. എന്തിന്? ഏറ്റവും ഒടുവിൽ അതിൽ പറയുന്നത് ആ ക്ഷേത്രവുമായി അവലംബിച്ച് ഉപജീവിച്ച് കഴിയുന്ന അവിടുത്തെ ജീവനക്കാർക്ക് പോലും ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ സമഗ്രമായ വിഭാഗങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ച് ക്ഷേത്രത്തിന്റെ പരിപാലനവും നിർവഹണവും നടത്തേണ്ടുന്ന ഒരു നിർദ്ദേശം രൂപപ്പെടുന്നതിന് പകരം ആ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ഒരു വ്യക്തിയിലേക്ക്, ആ വ്യക്തി രാജകുടുംബാംഗമായ ഒരാൾ അല്ലെങ്കിൽ പ്രതിനിധി ആയതുകൊണ്ട് ആ ആളിലേക്ക് നിക്ഷിപ്തമായിരിക്കും എന്ന വളരെ ലളിതമായ, വളരെ പരിമിതമായ, സങ്കുചിതമായ ഒരു താല്പര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എത്തിയത് എങ്ങനെ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ആ സംശയം ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ രാജകുടുംബം അത് വളരെ നന്നായി മനസ്സിലാക്കി സുപ്രീം കോടതിയുടെ നിലപാടെന്നുള്ളത് 15/7/2020 ആ രാജകുടുംബാംഗങ്ങളുടെ പ്രസ്താവനയായി പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ദൃശ്യങ്ങൾ, മാധ്യമങ്ങളിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഡി നിലവറ തുറക്കുന്നതല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ആരൊക്കെയായിരിക്കണം സമിതിയിലേക്ക് വരേണ്ടത്, ഭരണസമിതിയിലേക്ക് വരേണ്ടത് എന്ന് ഞങ്ങൾ വൈകാതെ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാതിരി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനത്തിലൂടെയോ നിയമവിധേയമായ സംവിധാനത്തിലൂടെയോ അല്ല ഇതിന്റെ ഉപദേശക സമിതിയിലെ ആളുകളെ നിർദ്ദേശിക്കപ്പെടാൻ പോകുന്നത്, ഭരണസമിതിയിലെ ആളുകളെ നിർദ്ദേശിക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലായിരിക്കും എന്ന നിലയിലേക്ക് രാജകുടുംബം മാറുന്നു എന്നതാണ് ഈ വിദഗ്ധ പ്രസ്താവത്തിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള, ഏറ്റവും വേഗത്തിലുള്ള പരിണതി. ഈ നിലവറ തുറക്കുന്നതല്ല, അത് തുറക്കണോ വേണ്ടേ എന്നുള്ളത് ഭരണസമിതി തീരുമാനിക്കട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ പരികല്പന. ആ പരികല്പന ആ സുപ്രീം കോടതി വിധിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അത് തുറക്കുന്നതല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കുക. ആ മാറ്റം നിങ്ങൾ വളരെ കൃത്യമായി നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യം പരിഗണനയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഈ ക്ഷേത്രം സ്വകാര്യ സ്വത്തോ അതുപോലെയുള്ള ഒരു ഉപാധി ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് CNJ പരിശോധന ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കപ്പെടുക? സുപ്രീം കോടതിയുടെ ഉത്തരവ് നോക്കുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ഒരു ഭാഗത്ത് ഇനിമേൽ ഭരണസമിതിയൊക്കെ നിലവിൽ വന്നാലും ഉപദേശക സമിതിയൊക്കെ പ്രവർത്തനത്തിൽ വന്നാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭരണ നിർവ്വഹണം, അതിന്റെ സ്വത്തുവകകളുടെ പരിപാലനം, അതിലെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ സുരക്ഷിതത്വം, ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് പരിശോധിക്കുവാനുള്ള ചുമതല, അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള അധികാരം CNJ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ക്ഷേത്രവും അതിന്റെ ഉപാധികളും എല്ലാം പൊതു സ്വത്താണെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രൂപപ്പെട്ടിട്ടുള്ള, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമായിട്ടുള്ള CNJ അതിൽ പരിശോധനാ സാധ്യതയുള്ളൂ. പൊതു സ്വത്തിൽ നിന്ന്, നമ്മുടെ സഞ്ചിത നിധിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഭവം ചെലവഴിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമാണ് അത് പരിശോധിക്കപ്പെടാൻ കഴിയുക. ഇത് സ്വകാര്യമായ ഒരു സംവിധാനത്തിലേക്ക് കൈമാറിക്കഴിഞ്ഞ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിൽ നിശ്ചിത തുക വരെയുള്ള കാര്യങ്ങൾ കഴിച്ചുള്ളത് ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം അധികൃതമാക്കുന്നത് ആ സ്വകാര്യ സംവിധാനമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് CNJ അതിന്റെ കണക്കെടുപ്പിന്റെ പരിശോധന നടത്താൻ കഴിയുക? ഇത് രണ്ടും പരസ്പരം യോജിക്കാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ട് പറയുവാനുള്ളത്, ഈ സ്വത്തുവകകളെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്ര സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുകളെ ഏൽപ്പിക്കുന്ന തരത്തിലാണ് 1949 കവനന്റ് അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെയും അതുപോലെയുള്ള സ്വത്തുവകകളുടെയും പരിപാലനം സംബന്ധിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 1950 നിയമവ്യവസ്ഥ പരാമർശിച്ചിട്ടുള്ളത്. ആ നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സാഹചര്യവും തുടരുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ പരിപാലനവും ഉത്തരവാദിത്വവും ഒരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ഏൽപ്പിക്കുന്ന സാഹചര്യം തുടരുമ്പോൾ തന്നെയാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു 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 രീതിശാസ്ത്രം തോന്നുന്നുകൊണ്ട്
നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ഷേത്രത്തിൻ്റെ പരിപാലനവും സ്വകാര്യമായ ഒരു സംവിധാനത്തിൽ തുടരുന്ന സാഹചര്യം നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതിൻ്റെ മാനേജർ എന്ന നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ കാർണവർ എന്ന സ്ഥാനം എന്ന നിലയിലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പരിശോധനയിൽ അതും അവർ സൂചിപ്പിക്കുന്നുണ്ട്. കാർണവർ എന്ന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, മറിച്ച് ഭരണ അധികാരി എന്ന നിലയിൽ ആണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കാർണവർ എന്ന പദവിയാണെങ്കിൽ അത് പിന്തുടരാൻ കഴിയുന്നത് സ്വകാര്യ കുടുംബ സ്വത്തിന്റെ കാര്യത്തിലാണ്. സ്വകാര്യ കുടുംബത്തിന്റെ സ്വത്തുവകകളാണ് ആ കുടുംബം ചുമതലപ്പെടുത്തുന്ന ഒരു കാർണവർക്ക് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ ട്രസ്റ്റിക്ക് അത് പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയുക, ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ടോ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ഇത് പൊതു സ്വത്താണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടം. എങ്ങനെയാണ് ആ പൊതു സ്വത്തിന്റെ പരിപാലനം എന്നത് തുറന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു ട്രസ്റ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു കാർണവരിലേക്കോ നിക്ഷിപ്തമാക്കാൻ കഴിയും? പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ അവിടെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഇത് പൊതു സ്വത്താണ്, അത് പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള പൊതു സംവിധാനം രൂപപ്പെടുന്നു. മറുഭാഗത്ത് ഇത് സ്വകാര്യമായ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ, വ്യക്തിഗതമായ അധികാരത്തിന്റെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിപാലിക്കപ്പെടണം എന്ന ആശയം. ഈ രണ്ട് വിരുദ്ധ യുക്തികൾ എന്തുകൊണ്ട് നമുക്ക് സമീകരിക്കാൻ കഴിഞ്ഞില്ല, പരിശോധിക്കാൻ കഴിഞ്ഞു? അതാണ് ഞാൻ എൻ്റെ അവതരണത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് രൂപപ്പെടുത്തുന്നതിന് ഗൗരവമായ പരിമിതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ചർച്ച ഒരു തരത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായ രൂപീകരണത്തിനുള്ള വേദിയായി മാറും. ഇപ്പോൾ ഒരു പക്ഷേ ഈ വിധി പ്രസ്താവത്തെ സംബന്ധിച്ച് ഗൗരവതരമായ പരിഗണനയൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ നടത്തിക്കൊള്ളുന്നില്ല. എന്നാൽ ഭാവി മാറി വരുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ ഗുരുതരമായ ഗൗരവതരമായ സാഹചര്യങ്ങൾ വികസിച്ചു വരികയും ആ സാഹചര്യങ്ങളെ സമീപിക്കേണ്ടി വരുമ്പോൾ, അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യം ഉയർത്തേണ്ടി വരികയും ചെയ്യും. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിയമസഭ ഇത് സംബന്ധിച്ച് ഒരു പബ്ലിക് ട്രസ്റ്റിനെ തന്നെ, സോവറൻ ട്രസ്റ്റിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിന് നിർവഹണം പോകേണ്ടതായി വരും എന്ന് അതിനെ അവസാനമായ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ തികച്ചും പരിചിതമല്ലാത്ത ഒരാശയം കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അതിക്കാനാണ് വിഷയമായി പറയുന്ന പ്രയോഗത്തിലൂടെ ബഹുമാനം പരിശ്രമിച്ചത്. അദ്ദേഹത്തിൽ വരികയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ സംവിധാനത്തിൽ പല ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു സമൂഹത്തിൽ വരുന്ന മതവിഭാഗങ്ങളിൽ വരുന്ന പരിപാലനത്തിന്റെയും വലിയ തോതിലുള്ള തർക്കങ്ങൾ അത് സാമൂഹ്യ പ്രശ്നമായി, അസമാധാന പ്രശ്നമായി, നിയമപ്രശ്നമായി, വലിയ അളവിൽ രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ ഉള്ള സാധ്യത കേരളത്തിൽ അനധിവിദൂര പാർട്ടിയിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിൽ അത്തരത്തിലുള്ള വിദ്യാവാക്യം കേൾക്കാൻ കഴിയും. അത് ക്രമേണ ക്രമേണ വളരെ കൃത്യമായി രൂപപ്പെടുത്തി മതപരമായ വിഭജനം, ആ മതപരമായ വിഭജനം എത്തിച്ചേരുന്നത് വരേണ്യവർഗത്തിന്റെ നിയന്ത്രണത്തിൽ. ഇവിടെ എട്ടരയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞു, ആ എന്താണ് എട്ടരയോഗം? ആ എട്ടരയോഗത്തിലെ എട്ട് പേരും സവർണ ബ്രാഹ്മണ്യത്തിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അരഭാഗം എന്ന് പറയുന്നതാണ് രാജാവ്, രാജാവിന് അതിലെ അര സ്ഥാനം മാത്രമേ ഉള്ളൂ, പൂർണ്ണ സ്ഥാനം പോലും നൽകാൻ അന്ന് തയ്യാറായില്ല. ആ എട്ടരയോഗത്തിന്റെ കാലയളവിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം കേരളത്തിൽ അതിനെ കൂടി അഭിമുഖീകരിക്കാനുള്ള ഉത്തരവാദിത്വം ചർച്ചയിലൂടെ ഏറ്റെടുക്കും. താങ്ക് യു.